രാഹുൽ ഈശ്വറിലേക്ക് കൂടെ വരാം. രാഹുൽ ഈശ്വർ കേൾക്കാം കേൾക്കാം. ഓക്കെ പറഞ്ഞോളൂ. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഈ മതപരിവർത്തന നിയമം, നിരോധന നിയമം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വേണമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഏകദേശം 80-85 വർഷം മുമ്പ് നമ്മുടെ രാഷ്ട്രപിതാവായ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതസൗഹാർദ്ദവാദിയായ, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി വെടിയേറ്റ് മരിച്ച മഹാത്മാഗാന്ധിയുടെ നിലപാടാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം. ആ നിയമമാണ് നമ്മൾ ഇന്ന് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സി, ഏത് മതത്തിലേക്കും പോകേണ്ട ആവശ്യമില്ല. എല്ലാ മതവും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഹിന്ദു ആയിട്ടും ക്രിസ്ത്യാനി ആയിട്ടും മുസ്ലിം ആയിട്ടും വിശ്വാസം ഉള്ളവനായിട്ടും ഇല്ലാത്തവനായിട്ടും ഒക്കെ ജീവിക്കാം. എന്താ പ്രശ്നം? പക്ഷേ ഫോഴ്സ്ഡ് കൺവേർഷൻ അഥവാ നിർബന്ധിത മതപരിവർത്തനം ഒരു പ്രശ്നമാണ്. നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ലേ, മറ്റ് പല സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടില്ലേ, കോൺഗ്രസ് സർക്കാർ നിയോഗിച്ച, ഇപ്പൊ അല്ല വർഷങ്ങൾക്ക് മുമ്പ് നിയോഗിച്ച നിയോഗി കമ്മീഷൻ റിപ്പോർട്ടിൽ നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനെ കുറിച്ച് വളരെ പ്രസക്തമായ പല കാഴ്ചപ്പാടുകളും ഉണ്ട്. തമിഴ്നാട്ടിൽ ശ്രീമതി ജയലളിത ഈ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നിട്ടില്ലേ. അപ്പൊ ഇതൊരു ബി ജെ പി കോൺഗ്രസ് വിഷയമല്ല, ഫോഴ്സ്ഡ് കൺവേർഷൻ ഭരണഘടനയ്ക്കെതിരാണ്, എല്ലാ വിശ്വാസങ്ങൾക്കും എതിരാണ്, നമ്മുടെ നാട്ടിന് പരസ്പരമുള്ള ഐക്യത്തിനെതിരാണ്. ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമമാണ് കോൺഗ്രസ് സർക്കാർ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം, അതായത് കൺവേർഷൻ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ സുപ്രീം കോടതി എന്ന പല കേസുകളിലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പോലെ ഫോഴ്സ്ഡ് കൺവേർഷൻ തെറ്റാണ്. രണ്ട്, ദേർ ഈസ് നോ ഫണ്ടമെന്റൽ കൺവേർട്ട്. ആർട്ടിക്കിൾ 25 നമുക്ക് തരുന്നത് മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമാണ്. പക്ഷേ ദേർ ഈസ് നോ ഫണ്ടമെന്റൽ റൈറ്റ് ടു കൺവേർട്ട്, അതായത് മറ്റൊരാളെ പരിവർത്തനം ചെയ്യാനുള്ള മൗലികമായ ഒരു റൈറ്റ് നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നില്ല, സുപ്രീം കോടതികൾ തരുന്നില്ല. നല്ല ചോദ്യമാണ്. ഇങ്ങോട്ട് വരുന്നതും ഇനി ആരെങ്കിലും അങ്ങനെ ഹിന്ദു ആക്കാനാണെങ്കിൽ നമ്മൾ ഡിസ്കറേജ് ചെയ്യണം, വേണ്ടാന്ന് പറയണം. ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായും മുസ്ലിം മുസ്ലിമായും ഹിന്ദു ഹിന്ദുവായും വിശ്വാസം ഉള്ളവനോ അല്ലെങ്കിൽ ഇല്ലാത്തവനോ അങ്ങനെയും ജീവിക്കട്ടെ. ഈ നിർബന്ധിത മതപരിവർത്തനം സമൂഹത്തിൽ വിള്ളൽ ഉണ്ടാക്കും. ഇനി ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വിഷയത്തിൽ ഏറ്റവും നല്ല നിലപാടെടുത്തത് പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മൗലാന ആസാദാണ്. മൗലാന ആസാദ് അന്ന് കാർഡിനൽ ഗ്രേഷ്യസ് എന്ന ബോംബെയിലെ ബിഷപ്പിന് എഴുത്തെഴുതുന്നുണ്ട് ഹിന്ദു സമൂഹത്തിന് വേണ്ടി. എന്നിട്ട് മൗലാന ആസാദ് പറയുന്നു, നമ്മൾ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, ഹിന്ദു സമൂഹം അസംഘടിതമായി കിടക്കുന്നവരാണ്. ഇങ്ങനെ മാസ് കൺവേർഷൻ എന്നോ ഫോഴ്സ് കൺവേർഷൻ എന്നോ കേട്ടാൽ അവർ പാനിക് ഉണ്ടാകും. നമ്മുടെ ഉത്തരവാദിത്തമാണ് അത്തരത്തിലുള്ള ഒരു പാനിക് ഭൂരിപക്ഷ സമുദായത്തിലേക്ക് എത്തിക്കരുത് എന്നുള്ളത്. അങ്ങനെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി ഏറ്റവും നല്ല നിലപാടെടുത്തത് പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മഹാത്മാഗാന്ധിയുടെ ആത്മമിത്രമായ മൗലാന ആസാദാണ്. നമുക്കൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാതെ പോകാൻ കഴിയുമോ? നാളെ ക്രിസ്ത്യാനിയെ ഹിന്ദു ആക്കണ്ട, അല്ലെങ്കിൽ ഹിന്ദുവിനെ മുസ്ലിം ആക്കണ്ട, മുസ്ലിമിനെ ക്രിസ്ത്യാനി ആക്കണ്ട, അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയണ്ടേ? മതസ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ മതപരിവർത്തന സ്വാതന്ത്ര്യം മൗലികമല്ല എന്ന തിരിച്ചറിവ് നമ്മുടെ ഭരണഘടനയും മഹാത്മാഗാന്ധി അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ച നിലപാടല്ലേ? ഗാന്ധിയൻ നിലപാടിൽ നിന്ന് കോൺഗ്രസിന് പിന്നോട്ട് പോകാൻ കഴിയുമോ? എനിക്കറിയില്ല. അതിൽ പറയാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് രാഹുൽ ഈ ചർച്ചയിൽ അപ്പൊ ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഈ പോയിന്റ് നേരത്തെ പറഞ്ഞാണ്, കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട് ഫോഴ്സ്ഡ് കൺവേർഷൻ അനുകൂലമല്ല. ഈ നിയമം ഇപ്പൊ നമ്മൾ റിപ്പീറ്റ്